നമസ്കാരം. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി. ഇന്ന് ലോക ഭൗമദിനം. ലോക ഭൗമദിനം എന്ന് പറഞ്ഞ് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും എഫ് ബി പോസ്റ്റുകളിലൂടെയും നമ്മൾ ഈ ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭൂമി ജീവശ്വാസം വലിക്കുകയാണ്. നമ്മുടെ ഭൂമി എത്ര കാലം ഈ രീതിയിൽ മുമ്പോട്ട് പോകും എന്ന് ശാസ്ത്രജ്ഞർ തന്നെ ആശങ്കയോടെ നോക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമിയുടെ സ്ഥിതി, നമ്മൾ ഭൂമിയെ മലിനമാക്കുന്നതും ഭൂമിയെ വികൃതമാക്കുന്നതും ഭൂമിയെ ശ്വാസം മുട്ടിക്കുന്നതും നമ്മൾ നിർബാധം തുടരുകയാണ്. അല്പം ആത്മവിമർശനത്തോടെ തന്നെയാണ് ഈ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ ഭൂമിക്കായി, കാടിനായി, പ്രകൃതിക്കായി, പുഴകൾക്കായി കവിതകൾ എഴുതിയ, ശബ്ദമുയർത്തിയ, ഘോരഘോരം വാദിച്ച, കണ്ണീരൊഴുക്കിയ ആ മഹാകവയിത്രി. സുഗതകുമാരി ടീച്ചറുടെ ആ ഒരു സുഗതകുമാരി ടീച്ചർ ഇല്ലാതായതിനു ശേഷമുള്ള ആദ്യ ഭൗമദിനം കൂടിയാണ് ഇത്. ഒപ്പം ഒ എൻ വി സാറുമില്ല, ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ആ മഹാകവിശ്രേഷ്ഠനും ഇന്ന് നമ്മോടൊപ്പമില്ല, സുഗതകുമാരി ടീച്ചറുമില്ല. കാവും കുളവും നമ്മുടെ ജീവൻ്റെ, നമ്മുടെ ഭൂമിയുടെ ആ ജീവവായുവായി അത് പരിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞ സുഗതകുമാരി ടീച്ചർ. നമ്മുടെ കാടുകൾക്കും നമ്മുടെ പുഴകൾക്കും കുളങ്ങൾക്കുമായി സ്വന്തം പേനയെടുത്ത, സ്വന്തം ആത്മാവ് തന്നെ സമർപ്പിച്ച, സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച സുഗതകുമാരി ടീച്ചർ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ ആത്മാവ് ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടാകും നമ്മുടെ ഈ പ്രവൃത്തി കാരണം. പ്ലാസ്റ്റിക്കുകൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നു, കുളങ്ങളിലേക്കും പുഴകളിലേക്കും മാലിന്യങ്ങൾ തള്ളുന്നു, അജൈവ മാലിന്യങ്ങളാൽ നിറഞ്ഞ് ശ്വാസം മുട്ടുകയാണ് നമ്മുടെ ഭൂമി. ഈ ഭൗമദിനത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയല്ല വേണ്ടത്, മരങ്ങൾ നടുകയല്ല വേണ്ടത്, നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ മാറ്റുകയാണ് വേണ്ടത്. ഇന്നത്തെ സമൂഹത്തോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല, എങ്കിലും വരും തലമുറയോടെങ്കിലും നിങ്ങൾ പറയുക, നമ്മുടെ ഭൂമി എങ്ങനെ നിലനിൽക്കണം, നമ്മുടെ ഭൂമിയോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ ഭൂമിയെ രക്ഷിക്കുന്നു, ഭൂമിയെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീരവാദം മുഴക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ തന്നെയാണ് രക്ഷിക്കുന്നത്. നമ്മളില്ലെങ്കിലും ഈ ഭൂമി ഇവിടെ നിലനിൽക്കും. എത്രയോ നൂറ്റാണ്ടുകൾ ഇനിയും ഈ ഭൂമിക്ക് ആയുസ്സുണ്ട്, ഭൂമി നിലനിൽക്കും. നമ്മളില്ലെങ്കിൽ ഭൂമിക്ക് സ്വച്ഛമായി ഇവിടെ കഴിയാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ ഭൂമിക്ക് ചെയ്യുന്ന ആ ഒരു അത്തരത്തിലുള്ള ആ മാലിന്യമുക്തമായ ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്, അല്ലെങ്കിൽ ഒരു രക്ഷാകവചമാണ് എന്ന് വേണം കരുതാൻ. പിന്നെ ഇവിടെ മനുഷ്യകുലം ഇല്ലാതായാലും ഏതാനും നാളുകൾക്കൊക്കെ ഇതൊക്കെ തിരിച്ചുപിടിക്കാനും ഇതൊക്കെ ഭൂമിയുടേതായ സ്വതസിദ്ധമായ ആ ഒരു പരിക്രമണ രീതിയിലേക്ക് മാറാനുമൊക്കെ ഏതാനും വർഷങ്ങൾ മാത്രം മതി. ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല, സംഭവിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യകുലമാണ് ഇവിടെ നിലനിൽക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയെ കരുതുക. സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു മരം നടുക അല്ലെങ്കിൽ ഒരു ജീവനെ നൽകുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വിത്തിടുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സംഭവങ്ങളോ അല്ല ഭൂമിയിലേക്ക് വലിച്ചെറിയേണ്ടത്. മാലിന്യങ്ങളല്ല ഭൂമിക്ക് സമ്മാനിക്കേണ്ടത്. പുഴകളിലേക്ക് പുഴകൾ നികത്തുന്നു, ക്വാറികൾ പണിയുന്നു, ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊക്കെ ഇവിടെ കുന്നിടിച്ച് വില്ലകളും സൗധങ്ങളും പണിയുന്നു. പരിസ്ഥിതി ലോല പ്രദേശം എന്നൊന്നുണ്ടോ എന്ന സംശയത്തിൽ തന്നെ കേരളത്തിലെ എത്രയോ മലകൾ നികന്നു കഴിഞ്ഞു, എത്രയോ പുഴകൾ നികന്നു കഴിഞ്ഞു, എത്രയോ മണലുകൾ എത്രയോ പുഴകളിൽ നിന്ന് ഊറ്റിയെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഭൂമിക്കൊരു ചരമഗീതം നമ്മൾ തന്നെ എഴുതുകയാണ്. പക്ഷേ ഓർക്കുക, അത് ഭൂമിക്കൊരു ചരമഗീതമല്ല, നമുക്ക് മനുഷ്യകുലത്തിന് ഒരു ചരമഗീതമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ ഭൂമിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അല്ലാതെ ഭൂമി നമ്മളെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്. സുഗതകുമാരി ടീച്ചർ ഇല്ലാത്ത ഈ ഭൗമദിനത്തിൽ തീർച്ചയായും നമ്മൾ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കുന്നതിന് പകരം നമ്മളുടെ പ്രവൃത്തികളും നമ്മുടെ രീതികളും ജീവിതചര്യകളുമാണ് നമ്മൾ മനുഷ്യൻ മാറ്റേണ്ടത്. പ്ലാസ്റ്റിക്, അതുപോലെയുള്ള വസ്തുക്കൾ, മാലിന്യങ്ങൾ, അതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ ഭൂമിക്ക് ദാനം ചെയ്യരുത്. അത് കൃത്യമായി തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. തീർച്ചയായും ഭൂമിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ, അവർ ഉദ്ഘോഷിച്ചതുപോലെ, അവർ പ്രവർത്തിച്ചതുപോലെ നമുക്ക് ഭൂമിയെ തീർച്ചയായും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് നമ്മളെയും രക്ഷിക്കാൻ സാധിക്കും. നമ്മളെയാണ് രക്ഷിക്കുന്നത്, ഭൂമിയെ അല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.